ഹായ് ചങ്ങേളെ, എല്ലാവർക്കും മെഹ്ഫിൻ ബ്ലോഗിലേക്ക് സ്വാഗതം. മീൻകറിക്ക് രുചി കൂടണമെങ്കിൽ അതിൽ ചേർക്കുന്ന മസാലക്കൂട്ട് നന്നാവണം. പല രീതിയിലും വ്യത്യസ്തമായ രുചിയിലും മീൻകറി തയ്യാറാക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നാടൻ രീതിയിൽ മീൻ മുളകിട്ടതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെയൊന്ന് കാണണേ. കൂടെ ഒരു ലൈക്കും. മെഹ്ഫിൻ ബ്ലോഗ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ചൂര മീനാണ്. ഇത് 1 കിലോയുണ്ട്. ഇതുപോലെ പീസ് കിട്ടുന്ന ഏത് മീനിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയൊരു കടായി എടുത്ത് അടുപ്പത്തോട്ട് വയ്ക്കുക. അതൊന്ന് അത്യാവശ്യമായി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടുന്നതോടൊപ്പം 200 ഗ്രാം ചെറിയ ഉള്ളി വട്ടത്തിന് കട്ട് ചെയ്തതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ചെറിയുള്ളി പകുതി വഴണ്ട് വരുമ്പോഴേക്കും 1 ടീസ്പൂൺ ചതച്ച ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ എരിവുള്ള 4 പച്ചമുളക് നെടുവേ കീറിയതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി വയറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച മണമുണ്ട്, അതൊക്കെ ഒന്ന് മാറി വരണം. ആ സമയത്ത് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള 1 പീസ് കുടംപുളിയാണ്. ചിലവർ തക്കാളി ഉപയോഗിച്ച് മീൻകറി വയ്ക്കാറുണ്ട്. അതിനേക്കാളും നല്ല ടേസ്റ്റി കുടംപുളി ഇട്ട് വയ്ക്കുമ്പോഴാണ്. ഒരു ഫ്ലേവറിന് വേണ്ടി 1 തുള്ളി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത് ഇതിൻ്റെ എല്ലാ കളറും ഉണ്ടല്ലോ, ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി ഈ പരുവത്തിന് കിട്ടും. ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 3/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് കറി കേടായിപ്പോവും. ഇങ്ങനെ മീൻകറി വെച്ചാൽ 3-4 ദിവസം 1 കേടും കൂടാതെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഷെയർ ബട്ടൺ ഉണ്ടല്ലോ, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ മസാലപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം. എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചുകൊടുക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം വെള്ളം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് മസാല വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായി അടച്ച് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും മസാല വെള്ളം നല്ലപോലെ തിളച്ചങ്ങ് വരും. ഈ സമയത്ത് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മീൻ മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു തവി ഉപയോഗിച്ച് മീനൊന്ന് ഇളക്കി കറക്റ്റാക്കി വയ്ക്കുക. ശേഷം അതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് 5 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ മീനൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇവിടെ മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഗ്രേവി ആവശ്യമില്ല. ഗ്രേവി വറ്റി വരുന്തോറും ആ മീൻ കഴിക്കാനായിട്ടും അതിൻ്റെ ചാറ് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഗ്രേവി വറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് 1 തണ്ട് കരിവേപ്പിലയും 1 തുള്ളി മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ആ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യുക. തിളച്ചുകൊണ്ടിരിക്കുന്ന മീൻ ചാറുണ്ടല്ലോ, തിള പതുക്കെ വറ്റി വരുമ്പോഴേക്കുണ്ടല്ലോ. ഇതാ നോക്കിയേ, നമ്മുടെ നാടൻ സ്റ്റൈലുള്ള മീൻകറി റെഡിയായി വരും. ഇത് കണ്ട കഴിക്കാൻ തോന്നില്ലേ, അന്യായ ടേസ്റ്റാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളൊരു ഉറപ്പായിട്ടൊരു സബ്സ്ക്രൈബ് തരും. അപ്പോൾ ഇതുപോലെ മീൻകറി ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. എല്ലാവരും മീൻകറി തയ്യാറാക്കും. മീൻ വയ്ക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ മീൻകറി കിട്ടിക്കഴിഞ്ഞാൽ ആരും കഴിക്കാതിരിക്കില്ല.
നല്ല കപ്പ വേവിച്ചതോ ചൂട് ചോറിൻ്റെ കൂടെയോ ഇതങ്ങോട്ട് ഒഴിച്ച് കഴിക്കണം. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. ഇനിയും ഇതുപോലത്തെ കിടിലം കിടുക്കാച്ചി വീടിയുമായി വരുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മെഹ്ഫിൻ. ബൈ ബൈ.